നമസ്കാരം. ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്വാതി. ഇന്നത്തെ ക്ലാസ്സിൽ ഗുരുകുല ഭാരതത്തിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ഭാഗത്തു നിന്ന് മലയാള പാഠഭാഗത്തെ തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ചോദ്യം നമ്പർ 1, നീലമേഘം എന്നതിലെ സമാസം. ഉത്തരം, കർമ്മധാരയൻ. ചോദ്യം നമ്പർ 2, ഒരു കുടയും കുഞ്ഞുപെങ്ങളും എഴുതിയതാര്. ഉത്തരം, മുട്ടത്തുവർക്കി. ചോദ്യം നമ്പർ 3, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ. ഉത്തരം, പാറപ്പുറം. ചോദ്യം നമ്പർ 4, പാറപ്പുറം എന്ന നോവൽ രചിച്ചതാര്. ഉത്തരം, കെ നാരായണക്കുരുക്കൾ. ചോദ്യം നമ്പർ 5, ആരുടെ ആത്മകഥയാണ് ഞാൻ? ഉത്തരം, എൻ എൻ പിള്ള. ചോദ്യം നമ്പർ 6, വിപ്ലവത്തിൻ്റെ ശുഗനക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി. ഉത്തരം, കുമാരനാശാൻ. ചോദ്യം നമ്പർ 7, സർവീസ് സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം, മലയാറ്റൂർ. ചോദ്യം നമ്പർ 8, എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം, മാധവിക്കുട്ടി. ചോദ്യം നമ്പർ 9, തൂലിക പടവാളാക്കിയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഉത്തരം, വയലാർ. ചോദ്യം നമ്പർ 10, ഭഗവത്ഗീതയ്ക്ക് ആദ്യമായി മലയാള പരിഭാഷ രചിച്ചത്? ഉത്തരം, മാധവ പണിക്കർ. ചോദ്യം നമ്പർ 11, ലിറ്റർ എന്ന പദം മലയാളത്തിലെത്തിയത് ഏത് ഭാഷയിൽ നിന്ന്? ഉത്തരം, ഗ്രീക്ക്. ചോദ്യം നമ്പർ 12, സർക്കാർ എന്ന പദം മലയാളത്തിലെത്തിയത് ഏത് ഭാഷയിൽ നിന്ന്? ഉത്തരം, പേർഷ്യൻ. ചോദ്യം നമ്പർ 13, യേശുദേവൻ എന്ന പ്രശസ്തമായ ജീവചരിത്ര കൃതി രചിച്ചത്? ഉത്തരം, കെ പി കേശവമേനോൻ. ചോദ്യം നമ്പർ 14, ശുദ്ധനാമങ്ങൾ ഏത് വിഭക്തിയിൽപ്പെടും? ഉത്തരം, നിർദ്ദേശിക. ചോദ്യം നമ്പർ 15, മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി? ഉത്തരം, വർത്തമാന പുസ്തകം. ചോദ്യം നമ്പർ 16, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര മഹാകാവ്യം? ഉത്തരം, ഉമാകേരളം. ചോദ്യം നമ്പർ 17, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ? ഉത്തരം, മാർത്താണ്ഡവർമ്മ. ചോദ്യം നമ്പർ 18, ഭക്തിയും വിഭക്തിയും എന്ന കവിതാനാമത്തിൽ വിഭക്തിയുടെ അർത്ഥം? ഉത്തരം, പാണ്ഡിത്യം. ചോദ്യം നമ്പർ 19, പ്രശസ്ത കവയിത്രി ബാലാമണി അമ്മയെക്കുറിച്ച് മകൾ നാലപ്പാട്ട് സുലോചന രചിച്ച പുസ്തകം? ഉത്തരം, പേനയാൽ തുഴഞ്ഞ ദൂരങ്ങൾ. ചോദ്യം നമ്പർ 20, ഒരു നായയുടെ ആത്മകഥയുടെ രൂപത്തിൽ എഴുതപ്പെട്ട ശേഖൂട്ടി എന്ന കഥ എഴുതിയത്? ഉത്തരം, ടി പത്മനാഭൻ. ചോദ്യം നമ്പർ 21, സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നെഴുതിയ നോവൽ? ഉത്തരം, നവഗ്രഹങ്ങളുടെ തടവറ. ചോദ്യം നമ്പർ 22, പുരുഷനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ലിംഗപ്രത്യയം? ഉത്തരം, അൻ. ചോദ്യം നമ്പർ 23, എ ആർ രാജരാജവർമ്മയുടെ ഖണ്ഡകാവ്യം? ഉത്തരം, മലയവിലാസം. ചോദ്യം നമ്പർ 24, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം, ഇടശ്ശേരി. ചോദ്യം നമ്പർ 25, ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ്? ഉത്തരം, ലളിതാംബിക അന്തർജനം. ചോദ്യം നമ്പർ 26, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? ഉത്തരം, വാസനാവികൃതി. ചോദ്യം നമ്പർ 27, ടു ബ്രേക്ക് ദ ഐസ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ? ഉത്തരം, മൗനം ഭഞ്ജിക്കുക. ചോദ്യം നമ്പർ 28, ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്നതിൻ്റെ ശരിയായ പരിഭാഷ? ഉത്തരം, വിത്ത് ഗുണം പത്ത് ഗുണം. ചോദ്യം നമ്പർ 29, ബെയർ വേർഡ്സ് ബൈ നോ ബാർലി എന്നതിൻ്റെ ശരിയായ പരിഭാഷ? ഉത്തരം, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ചോദ്യം നമ്പർ 30, അപരിമേയം എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം, അളവില്ലാത്ത. ചോദ്യം നമ്പർ 31, മശകം എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം, കൊതുക്. ചോദ്യം നമ്പർ 32, പ്രാകാരം എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം, മതിൽക്കോട്ട. ചോദ്യം നമ്പർ 33, വയസ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം, കൂട്ടുകാരൻ. ചോദ്യം നമ്പർ 34,
ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരം, ദൂർത്തടിക്കുക. ചോദ്യം നമ്പർ 35, ശ്രുതി കൂട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരം, സഹായിക്കുക. ചോദ്യം നമ്പർ 36, ഇല്ലത്തെ പൂച്ച എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരം, എവിടെയും പ്രവേശനമുള്ളയാൾ. ചോദ്യം നമ്പർ 37, ഇഞ്ചി കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരം, കോപിക്കുക. ചോദ്യം നമ്പർ 38, വ്യക്തിയുടെ ഭാവം എന്നതിന് ഉചിതമായ ഒറ്റപദം. ഉത്തരം, വ്യക്തിത്വം. ചോദ്യം നമ്പർ 39, പഠിക്കാൻ താൽപ്പര്യം കാണിക്കുന്നവൻ എന്നതിന് ഉചിതമായ ഒറ്റപദം. ഉത്തരം, പിപഠിഷു. ചോദ്യം നമ്പർ 40, വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എന്നതിന് ഉചിതമായ ഒറ്റപദം. ഉത്തരം, ജൈത്രയാത്ര. ചോദ്യം നമ്പർ 41, ഭവിച്ചത് എന്നതിന് ഉചിതമായ ഒറ്റപദം. ഉത്തരം, ഭൂതം. ചോദ്യം നമ്പർ 42, മലയാളത്തിൽ എത്ര വചനങ്ങളുണ്ട്? ഉത്തരം, 2. ചോദ്യം നമ്പർ 43, വർണ്ണങ്ങളുടെ ചേർച്ചയിലുണ്ടാകുന്ന മാറ്റമാണ്? ഉത്തരം, സന്ധി. ചോദ്യം നമ്പർ 44, ജാഗരണം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത്? ഉത്തരം, സുഷുപ്തി. ചോദ്യം നമ്പർ 45, സൂക്ഷ്മം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത്? ഉത്തരം, സ്ഥൂലം. ചോദ്യം നമ്പർ 46, സംജാത്യം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത്? ഉത്തരം, വൈജാത്യം. ചോദ്യം നമ്പർ 47, പശുവിനെ എന്ന വാക്ക് പിരിച്ചാൽ പശു അധികം ഇൻ അധികം എ എന്ന് ലഭിക്കും. ഇവിടെ ഇൻ എന്നത് ഏത് പ്രത്യയമാണ്? ഉത്തരം, അലിംഗ പ്രത്യയം. ചോദ്യം നമ്പർ 48, സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണ ക്രിയയാണ്? ഉത്തരം, മുറ്റുവിന. ചോദ്യം നമ്പർ 49, കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ എന്ന വരികൾ ആരുടേതാണ്? ഉത്തരം, പാലാ നാരായണൻ നായർ. ചോദ്യം നമ്പർ 50, ഇന്ദിര തന്നുടെ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പരക്കയാലേ എന്ന വരികൾ ആരുടേതാണ്? ഉത്തരം, ചെറുശ്ശേരി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.